ഇന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71-ാം പിറന്നാൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായാണ് പിറന്നാൾ ആചരണം നടക്കുക. ജന്മദിനത്തോടനുബന്ധിച്ച് വയനാട് ദുരിതബാധിതർക്കായി 15 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ആഘോഷ പരിപാടികൾ ഒന്നും തന്നെയില്ലാതെയാണ് കാരുണ്യാമൃത വർഷിണിയായ അമ്മയുടെ ഇത്തവണത്തെ ജന്മദിനം ആചരിക്കുക. രാവിലെ ഗണപതി ഹോമത്തോടെ പിറന്നാൾ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് ലളിത സഹസ്രനാമ അർച്ചനയുണ്ടാകും. മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ സത്സംഗത്തിനുശേഷം ഗുരുപാദ പൂജ നടക്കും. അമ്മയുടെ ജന്മദിന സന്ദേശം കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമുണ്ടാകും. വയനാട് ദുരിതബാധിതർക്കായി മഠം 15 കോടി രൂപയുടെ ധനസഹായവും നൽകുന്നുണ്ട്. 15 കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. 15 കോടി എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ അത് നമ്മൾ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. സിക്കിമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടിലൂടെ പ്രധാനമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഈ ലാൻഡ്സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഇത് സ്ഥാപിക്കണം എന്നുള്ള ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 15 കോടി പ്രധാനമായും ഈ ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആശ്രമത്തിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക് സമ്മാനിക്കും. തുടർന്ന് സമൂഹ വിവാഹവും നടക്കും. ആഘോഷ പരിപാടികൾ ഒന്നും തന്നെയില്ലെങ്കിലും അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തജനലക്ഷം അമൃതപുരിയിൽ എത്തിക്കഴിഞ്ഞു. ജനം, കൊല്ലം.